പരീക്ഷണങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമുണ്ട്. അപ്പൊ ആ പരീക്ഷണങ്ങൾ നീങ്ങിപ്പോകാൻ അള്ളാഹു തആല പഠിപ്പിച്ച നബിതങ്ങൾ പഠിപ്പിച്ച ദുആകളുണ്ട്, അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം എപ്പോഴും. ഇനി പരീക്ഷണങ്ങൾ വരാൻ കാത്തിരിക്കരുത്. അല്ലാഹ് 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 അല്ലാഹു റബ്ബി ലാ ഇലാഹ ഇല്ലാഹു ഒന്ന്, അല്ലാഹ് അല്ലാഹു റബ്ബി ലാ ശരീക ലഹ്, അല്ലാഹ് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ കർബ് നീങ്ങാൻ, പരീക്ഷണങ്ങൾ നീങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളിൽപ്പെട്ടതാണ്. വളരെ എളുപ്പമാണ്. അല്ലാഹ് അല്ലാഹു റബ്ബി ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹ് അല്ലാഹ് ലാ ശരീക ലഹ്, അല്ലാഹ് അല്ലാഹു റബ്ബി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചവനെ, നീ എൻ്റെ റബ്ബാണ് അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല റബ്ബെ, നിനക്ക് ശരീക്കുകാരില്ല റബ്ബേ. ഒരു രോഗിക്ക് ഏറ്റവും പറയാൻ എളുപ്പമുള്ള ദിക്ർ അല്ലാഹ് എന്ന ദിക്റായിരിക്കും. അല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ഹാഗ് വരില്ലതുണ്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാഹ് അല്ലാഹ്, ഏത് സക്രാത്തിലും മനുഷ്യന് പറയാൻ കഴിയുന്നൊരു ദിക്റാണിത്. അല്ലാഹ് അല്ലാഹു റബ്ബി, അത് ദുആഉൽ ഖർബാണ്.